अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओम गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मनसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തും ഐശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം। കൃഷ്ണ व्यासं वसिष्ठनप्तारं शक्ते पौत्रमगल्मषं पराशरात्मजं वंदे शुकतातं तपोनिधिं। ശബ്ദങ്ങളെ ദാസര എന്ന പോലെ ശരിക്കു കീഴ് നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृतम् सागरम् भारतम् महाभारतम् भारतम् अमृतसागरम् मधुरम् निरयम् कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुम् गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथन्डे पुत्रन् गणपति हातन्डे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेर्तुरु भासुर चरितम् भारतम् भाग्यम् यन्नतु कृष्णन् तन् संभावनयन्नतु निश्चयम् भारतम् महाभारतम् भारतम् अमृत सागरम् ரணவேதிகையில் ரத்தம் கொண்டொரு ரங்கம் தீர்த்தொரி நாடகம் ரக்ஷகனாய் கிருஷ்ணன் என்னொரு லட்சியம் நல்கும் புஸ்தகம் பாரதம் महाभारतम् भारतम्
അമൃത സാഗരം. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാ നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാഭാരത കഥാകഥനം ഇന്ന് 160-ാമത്തെ ദിവസം. ഇന്നലെ പരീക്ഷിത്തിന്റെ ജന്മവും മൃതനായി പിറന്ന ആ ഉണ്ണിക്ക് ആനന്ദസ്വരൂപനായ ഭഗവാൻ അമൃതത്വത്തെ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള കഥകളും ഒക്കെയാണ് നമ്മൾ കേട്ടത്. പാണ്ഡവന്മാര് ആ അടുത്തേക്ക് വന്നപ്പോ വാസുദേവൻ വൃഷ്ടികളോടും അമാത്യന്മാരോടും കൂടി ഹസ്തിനപുരിയിലേക്ക് എത്തിച്ചേരുന്നു. സൈന്യങ്ങളുടെ ആ സ്വനങ്ങള്, കുളമ്പടി ശബ്ദം, ആകാശം ഭൂമിയും മുഴുവൻ നിറയ്ക്കുന്ന ആ ശബ്ദ കോലാഹലത്തിനിടയിൽ നിധിയെ മുമ്പിലാക്കിക്കൊണ്ട് പാണ്ഡവന്മാര് സൈന്യസമേതം അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നവർ ആദ്യമായി ധൃതരാഷ്ട്രരെ കണ്ട് നമസ്കരിച്ചു. ഗാന്ധാരിയെയും കുന്തിയെയും വണങ്ങി യുത്സുവിനോടുകൂടി വിതരനെ ചെന്ന് കണ്ടു. പാണ്ഡവ പൂജയിൽ വിതരൻ വല്ലാതെ സന്തോഷിച്ചു. പരീക്ഷിത്തിന്റെ ജന്മത്തെക്കുറിച്ച് ആ അത്ഭുതകരമായ വൃത്താന്തം കേട്ടറിഞ്ഞു അവര്. ശ്രീകൃഷ്ണനെ അവര് വേണ്ട പോലെ പൂജിച്ചു. കൃഷ്ണദ്വൈപായനൻ ഹസ്തിനപുരിയിലേക്ക് എത്തുന്നു വളരെ നാളുകൾക്ക് ശേഷം. കൗരവ ശ്രേഷ്ഠന്മാര് അദ്ദേഹത്തെ വേണ്ട പോലെ പൂജിച്ചു. വൃഷ്ണികള്, അന്ധകന്മാര്, അതിലൊക്കെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളോടുകൂടി ഉപാസിച്ചു. പലതരത്തിലുള്ള കഥകൾ പറഞ്ഞിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ വേദവ്യാസനോട് പറഞ്ഞു, അങ്ങയുടെ പ്രസാദം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു വളരെയധികം ധനം. ഈ രത്നം ഉപയോഗിച്ച് അശ്വമേധയാഗം നടത്താൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണദ്വൈപായനായ അങ്ങും വേദവ്യാസനായ അങ്ങും വേദസ്വരൂപനായ മറ്റൊരു കൃഷ്ണനായ സാക്ഷാൽ ഞങ്ങളുടെ മാതുലേയനായ ആ വാസുദേവനും അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ യാഗം അനുഷ്ഠിക്കാനുള്ള അനുവാദം അങ്ങ് തരണം. വ്യാസം പറഞ്ഞു, വിധിപ്രകാരം ദക്ഷിണയോടുകൂടി അശ്വമേധയാഗം നടത്താനുള്ള അനുവാദം ഞാൻ ദാ നിങ്ങൾക്ക് നൽകുന്നു. എല്ലാ പാതകങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അശ്വമേധയാഗം. അതുകൊണ്ട് ഇതിനു ശേഷത്തിൽ ഒരു പാപവും ഇതിനു ശേഷം ഒരു പാപവും അങ്ങയിൽ ഉണ്ടാവില്ല. അശ്വമേധയാഗം നടത്തിക്കൊള്ളൂ. യാഗത്തിനൊരുങ്ങുന്നു. സാക്ഷാൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തി പറഞ്ഞു, ദേവകീദേവിയുടെ പുത്രനായി പിറന്നിരിക്കുന്ന അവിടുന്ന് ഈ ഭൂമിയിൽ ധർമ്മത്തെ സമുദ്ധരിക്കാൻ വേണ്ടി
ഉള്ള അവതാരമാണ് എന്ന് അടിയൻ തിരിച്ചറിയണം. അടിയന്റെ ആവശ്യം അങ്ങ് സഫലമാക്കണം. വിക്രമം കൊണ്ടും ബുദ്ധി കൊണ്ടും യുദ്ധം കൊണ്ടും ഭൂമിയൊക്കെ വീണ്ടെടുത്ത അങ്ങ് എന്നെ ദീക്ഷ ചെയ്യാൻ അനുവദിക്കണം. അക്ഷരവും ധർമ്മവും യജ്ഞവും പ്രജാപതിയും അങ്ങാണ്. ഞങ്ങളുടെ ശ്രേഷ്ഠ ഗുരു അങ്ങാണ്. ഞങ്ങൾ അങ്ങയുടെ വിജയത്തിലൂടെ, അങ്ങയാൽ അങ്ങയുടെ വിജയത്തിലൂടെ ഞങ്ങൾ പാപവിമുക്തരാവും. അതിന് എല്ലാ ജീവികൾക്കും പരമമായ ഗതി അവിടെ നിന്നാണല്ലോ ഭഗവാനെ. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, അനുവാദം തരണം. പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, ധർമ്മപുത്രേട്ടാ, അങ്ങ് ഇങ്ങനെ പറയാൻ എല്ലാ നിലയ്ക്കും യോഗ്യനാണ്. കുരുവീരന്മാരിൽ ധർമ്മത്തെ സംരക്ഷിക്കുന്ന അങ്ങ് എല്ലാ ജീവികൾക്കും അഭയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. പ്രജകൾക്ക് മുഴുവൻ ഗുരുവാണ്, രാജാവാണ്. എങ്കിൽ ദാ ഞാൻ സമ്മതം തരുന്നു, യജ്ഞം ആരംഭിച്ചോളൂ. ഇവിടെ അങ്ങയുടെ മനസ്സിലുള്ളത് ഞങ്ങളെ ഏൽപ്പിക്കുക. അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ചെയ്തോളാം. ഞാനിതാ സത്യം ചെയ്യണം. അങ്ങയുടെ യജ്ഞപ്രവൃത്തിയിലൂടെ മറ്റ് പാണ്ഡവന്മാരും യജ്ഞം ചെയ്തവരായിട്ട് ഭവിക്കും എന്ന് അവിടെ അങ്ങനെ സൂചിപ്പിച്ചു. കൃഷ്ണന്റെ വാക്കുകൾ അനുസരിച്ച് ധർമ്മപുത്രര് വേദവ്യാസനോട് പറഞ്ഞു, അശ്വമേധത്തിന് യോജിച്ച കാലം എപ്പോഴാണ്? അതിനുവേണ്ടി അങ്ങ് എന്നെ ദീക്ഷിക്കുക. അങ്ങയുടെ അധീനത്തിലാണ് എന്റെ ഈ ക്രതു, ഈ യാഗം നടക്കാൻ പോണത്. വ്യാസം പറഞ്ഞു, പൈലൻ, യാജ്ഞവൽക്യൻ ഇവരോടുകൂടി കാലാനുരൂപമായ വിധി എന്തായാലും അത് നിസ്സംശയം ചെയ്യുക. ചൈത്രമാസത്തിലെ വെളുത്തവാവിന്റെ അന്ന് ദീക്ഷ എടുക്കുക. യജ്ഞത്തിനുള്ള സംഭാരങ്ങളൊക്കെ ഒരുക്കുക. അശ്വവിദ്യ അറിയുന്ന സൂതന്മാരും ബ്രാഹ്മണരും മേധ്യശ്വത്തെ നിന്റെ യജ്ഞം നടത്താനായി പരീക്ഷിക്കും. ആഴിചൂഴുന്ന ഊഴി ചുറ്റാൻ ശാസ്ത്രപ്രകാരം അതിനെ വിടുക. ആ അശ്വം അങ്ങയുടെ ദീപ്തി, ആ കീർത്തി ലോകം മുഴുവൻ വിളംബരം ചെയ്യും. വ്യാസം പറഞ്ഞതനുസരിച്ച് യുധിഷ്ഠിരനെല്ലാം ചെയ്തു. അശ്വമേധത്തിനുള്ള സംഭാരങ്ങളൊക്കെ ഒരുക്കി. അതിനുശേഷം ധർമ്മപുത്ര മഹാരാജാവ് വേദവ്യാസനോട് എല്ലാം സന്നദ്ധമായി എന്ന് അറിയിക്കുകയും ചെയ്തു. ഏതായാലും വേദവ്യാസൻ പറഞ്ഞു, നന്നായി, അങ്ങയുടെ ദീക്ഷ കാലത്തിനും യോഗത്തിനും അനുസരിച്ച് വേണ്ടതുപോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യജ്ഞോപകരണങ്ങളൊക്കെ സ്വർണം കൊണ്ട് തന്നെ ആവട്ടെ. അശ്വത്തെ ഇന്ന് തന്നെ വിടണം. മന്നിൽ രക്ഷയോടുകൂടി യഥാവിധി ശാസ്ത്രം പോലെ ചുറ്റി നടക്കട്ടെ. പറഞ്ഞു യുധിഷ്ഠിരൻ, ഞാൻ ഈ വിടുന്ന ഈ കുതിര, ഈ അശ്വം ഭൂമിയിൽ എങ്ങനെയാ ചുറ്റി നടക്കുക? യഥേഷ്ടം ചുറ്റി നടക്കാൻ വിടുന്ന അതിന് സംരക്ഷണമേകണം. ആരാണ് ഭൂമിയെ വലം വെക്കുന്ന ഈ കുതിരയെ രക്ഷിക്കാൻ തയ്യാറാവുക എന്ന് ചോദിച്ചപ്പോ വേദവ്യാസം പറഞ്ഞു, ഭീമസേനന്റെ അനുജനും സവ്യസാക്ഷിയും വിലാളികളിൽ ഉത്തമനും ഒക്കെ ആയിട്ടുള്ള ജിഷ്ണു, ഭൂമിയെ വെല്ലാൻ ശക്തിയുള്ള അവൻ അശ്വത്തെ കാത്തോളും. നിവാത കവചന്മാരെ കൊന്ന അവന് ദിവ്യാസ്ത്രജ്ഞാനമുണ്ട്. ദിവ്യമായ ദേഹവും ദിവ്യമായ വില്ലും അവനാഴിയും ഒക്കെയുണ്ട്. അപ്പോ അവൻ എല്ലാ വിദ്യകളിലും നിപുണനാണ്. അതുകൊണ്ട് ശാസ്ത്രപ്രകാരം അശ്വത്തെ സംരക്ഷിക്കുന്ന അവൻ മഹാബാഹുവും ശ്യാമനും രാജീവലോചനും വീരനും ഒക്കെയാണ്. ഭീമസേനനും നകുലനും സഹദേവനും രാജ്യം സംരക്ഷിക്കുക. സഹദേവൻ കുടുംബതന്ത്രം വേണ്ടതുപോലെ അനുഷ്ഠിക്കുക. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. ബന്ധുജനങ്ങളെ ക്ഷണിച്ചു വരുത്തി അർജുനനെ അശ്വസംരക്ഷണത്തിന് നിയോഗിക്കുകയും ചെയ്തു. അർജുന, അശ്വമേധത്തിലെ അശ്വത്തെ സംരക്ഷിക്കാൻ നീയാണ് ഏറ്റവും യോഗ്യൻ. ധർമ്മപുത്ര പറഞ്ഞു, മറ്റാരും അതിന് യോഗ്യരായി തോന്നുന്നില്ല. നിന്നോട് ഏതെങ്കിലും രാജാക്കന്മാർ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവരുമായി വിരോധം ബാധിക്കാത്ത മട്ടിൽ പ്രവർത്തിക്കണം. എന്റെ യജ്ഞത്തെ കുറിച്ച് ചെല്ലുന്നിടത്തൊക്കെ പറയണം. അശ്വമേധത്തിന് തക്ക സമയത്ത് എത്തിച്ചേരാൻ രാജാക്കന്മാരെ പ്രത്യേകം ക്ഷണിക്കുകയും വേണം. പുരം കാക്കുന്നതിന് ഭീമനെയും നകുലനെയും നിയോഗിച്ച ധർമ്മരാജാവ് ധൃതരാഷ്ട്രാധിപനിൽ നിന്നും അനുവാദം വാങ്ങുകൂടി ചെയ്തു. വൈശമ്പായനം പറഞ്ഞു, ദീക്ഷാകാലമെടുത്തപ്പോ രാജാവിനെ അശ്വമേധത്തിനു വേണ്ടി ദീക്ഷയെടുപ്പിച്ചു. രാജാവ് പശുബന്ധങ്ങൾ മുതലായ കർമ്മങ്ങൾ ചെയ്ത് ഋത്വിക് ജനങ്ങളോടുകൂടി മിന്നിത്തിളങ്ങണു. അശ്വമേധത്തിനുള്ള അശ്വത്തെ വ്യാസൻ ശാസ്ത്രവിധി പ്രകാരം പറഞ്ഞയച്ചു. ദീക്ഷയെടുത്ത ധർമ്മപുത്രൻ ആ
മിന്നിത്തിളങ്ങുന്ന അഗ്നി പോലെ ശോഭിച്ചു എന്നൊക്കെയാണ് പറയണത്. കൃഷ്ണാജിരവും ദണ്ഡും ധരിച്ച് പട്ടുടുത്ത രാജാവ് അധ്വരത്തിൽ പ്രജാപതിയെ പോലെ കഴിഞ്ഞു എന്നും പറഞ്ഞു. അതേ വേഷത്തിൽ തന്നെയാണ് രാജാവിന്റെ ഋത്തിക്കുകള് പാർത്ഥൻ ശ്വേതാശ്വനായ ധനഞ്ജയൻ ധർമ്മരാജാവിന്റെ ആജ്ഞയനുസരിച്ച് യാഗാശ്വത്തെ വിധി പോലെ പിന്തുടരണു. അർജുനന്റെ ആ യാത്ര എല്ലാവരും നോക്കി നിന്നു എന്നാണ്. തിങ്ങി നിൽക്ക് കൂടി നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ അർജുനന് ജയാശംസകൾ നേർന്നു, ആർപ്പു വിളിച്ചു. ആകാശത്ത് ആ ശബ്ദഘോഷങ്ങൾ നിറഞ്ഞു നിറഞ്ഞു വന്നു എന്നാണ്. പ്രജകൾ മംഗളോക്തികൾ ഉച്ചരിച്ചു. യാജ്ഞവൽക്യ ശിഷ്യൻ അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നടക്കുന്നു. ധർമ്മരാജാവിന്റെ അനുജ്ഞയായിട്ട് മറ്റു രാജാക്കന്മാരും അദ്ദേഹത്തെ പിന്തുടർന്നു. പാണ്ഡവന്മാരി ആകാശത്തിന്റെ തേജസ് കൊണ്ട് ജയിച്ച ഭൂമിയെ യഥേഷ്ടം വേണ്ട പോലെ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു. ആ യാത്രക്കിടയിൽ ആ പാണ്ഡവന് വന്നുപെട്ട പലതരത്തിലെ സംഘടനകളെ കുറിച്ച് അറിയേണ്ടതുണ്ട് എന്ന് പറയാണ്. കുതിര ആദ്യം വടക്കോട്ടാണ് പോയത്. രാജാക്കന്മാരുടെ രാജ്യങ്ങൾ ആ മർദ്ദിക്കുന്ന ഉത്തമമായ അശ്വം മെല്ലെ നടക്കുന്നു. അതിനെ പിന്തുടർന്ന് അർജുനൻ, ബന്ധുക്കൾ, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രാജാക്കന്മാര് 10,000 പേര് ഒത്തുചേർന്ന് മാർഗമധ്യേ അർജുനോട് എതിരിടുകയാണ്. മുമ്പ് പോരിൽ പിന്മടക്കി വിട്ട ആ കിരാതന്മാരും യവനന്മാരും വില്ലും വാളുമേന്തിയ മ്ലേച്ഛന്മാരും പാണ്ഡുപുത്രന്റെ അടുത്ത് അർജുനന്റെ അടുത്ത് ഏറ്റുമുട്ടി. പലരും യുദ്ധ ദുർമ്മദന്മാരായിരുന്നു എന്നാണ്. പലയിടത്തുനിന്നും വന്നുയർന്ന രാജാക്കന്മാരുമായും അർജുനന് യുദ്ധം ചെയ്യേണ്ടി വന്നു. ത്രികർത്തന്മാരുമായിട്ട് കിരീട യുദ്ധം ചെയ്തു. ത്രികർത്തന്മാര് ഉള്ളിൽ പകയുള്ള ആളുകളാണ്. അവര് യജ്ഞാശ്വം വന്നതറിഞ്ഞപ്പോ രാജ്യത്തിന്റെ അതിർത്തിയിൽ അതിനെ തടഞ്ഞു. യജ്ഞാശ്വത്തെ പിടിക്കാൻ തുനിഞ്ഞ അവരുടെ മനസ്സിൽ എന്താണ് എന്ന് കിരീടിക്ക് മനസ്സിലായി. ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ ഉപദേശിച്ചു. അശ്വസംരക്ഷണത്തിനായിട്ട് പുറപ്പെട്ടപ്പോ യുധിഷ്ഠിരന് ഉപദേശിച്ച പോലെ ബന്ധുക്കൾ മരിച്ച രാജാക്കന്മാരെ കൊല്ലാതെ വിട്ടു. പക്ഷേ സവ്യസാചിയുടെ വാക്കുകളെ അവർ അവഗണിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ത്രികർത്ത രാജാവായ സൂര്യവർമ്മനെ ധനഞ്ജയൻ ശരജാലം കൊണ്ട് മൂടി ഇവിടെ ചക്രധ്വനിയോടുകൂടി തിരിച്ച് ഏറ്റുമുട്ടാൻ വന്നു. മൂർച്ച കൂടിയ 100 അസ്ത്രങ്ങൾ സൂര്യവർമാവ് രാജാവിന് നേരെ പ്രയോഗിച്ചു. അദ്ദേഹത്തോടൊപ്പം മറ്റു വില്ലാളികളും ശരജാലം അയച്ചു. എന്നാൽ അതിന് മുഴുവൻ സവ്യസാചിയായ പാർത്ഥൻ മുറിച്ച് ഭൂമിയിൽ വീഴ്ത്തിയെന്നാണ്. കേതുകർമാവ് അതേപോലെ സഹോദരൻ ജ്യേഷ്ഠനു വേണ്ടി പാണ്ഡുപുത്രനോട് എതിരേറ്റു. കേതുവർമാവിന്റെ നിലപാട് മനസ്സിലാക്കി ആ ബീഭത്സു, അമ്പയിണു, ധൃതവർമ്മൻ തേരിലെത്തി ജിഷ്ണുവിന്റെ നേരെ ശരവർഷം നടത്തി. ജിഷ്ണു അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ കൈവേഗം കണ്ടപ്പോ ശരങ്ങൾ എടുക്കുന്നതും തൊടുക്കുന്നതും കാണാനില്ല, അവ നിലം പതിക്കുന്നത് മാത്രമേ ജിഷ്ണു കണ്ടുള്ളൂ. യുദ്ധവൈദഗ്ധ്യത്തെ പുകഴ്ത്തിയ അർജുനൻ ആ വേളയിൽ പോലും സന്തോഷിച്ചും കൊണ്ട് യുദ്ധം ചെയ്തു. പാർത്ഥൻ ദ്രോഹിക്കാതെ കാക്കുന്ന ധൃതവർമ്മൻ ഉടനെ തീക്ഷ്ണമായ ബാണം വിജയനിലേക്ക് എഴുതു. ശരാഘാതമേറ്റ് അർജുനൻ മോഹാത്സ്യപ്പെട്ടു വീണു. ഗാന്ഡീവൻ കയ്യിൽ നിന്ന് വേർപെട്ടു. സവ്യസാചിയുടെ കയ്യിൽ നിന്ന് ആ വീഴുന്ന വില്ലിന്റെ ആകൃതി ഇന്ദ്രജാപം പോലെ ആയിരുന്നാണ്. ധൃതവർമ്മൻ ഉറക്കെ ചിരിച്ചു. കയ്യിൽ പുരണ്ട രക്തക്കറ തുടച്ചു. ജിഷ്ണു ദിവ്യമായ ചാപമെടുത്ത് ശരവർഷമെയ്തു. ആകാശത്തിൽ ഹലഹലാശബ്ദം മുഴങ്ങി. ഭൂതങ്ങൾ മുഴുവൻ ആ കർമ്മം കൊണ്ട് ആർപ്പുവിളിച്ചു. അർജുനൻ കാലാന്തകയമനെ പോലെ ത്രികർത്ത യോദ്ധാക്കന്മാരെ ഇല്ലാതെയാക്കാൻ ദാ പാഞ്ഞെടുക്കുന്നു. ഇരുമ്പ് ശരങ്ങളേറ്റ് അവരെ എതിർപക്ഷം തകർന്നു വീണു. ധനഞ്ജയൻ സർപ്പതുല്യമായ ശരങ്ങൾ അത്യുച്ചത്തിലെയ്തു. ശരവേഗത്തെ തടുക്കാനാവാതെ ത്രികർത്തന്മാര് 10 ദിക്കിലേക്കും പാഞ്ഞുപോയി. അങ്ങനെ പിന്തിരിഞ്ഞോടുമ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്റെ കിങ്കരന്മാരാകയാൽ ഇഷ്ടവർത്തികളാകാൻ ആഗ്രഹിക്കുന്നു. നമ്രശിരസ്കരായി നിൽക്കുന്ന ഞങ്ങളോട് അങ്ങ് കൽപ്പിക്കൂ, ഏത് കൽപ്പനയും ഞങ്ങളെ സ്വീകരിച്ചോളാം. ഞങ്ങളെ സ്വീകരിക്കണേ, ശരണാഗതിയാവണു ഞങ്ങള്. അർജുനൻ പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ ജീവൻ ഞാൻ സംരക്ഷിക്കുകയാണ്, നിങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കുക. അശ്വം പിന്നീട് പ്രാഗ്ജ്യോതിഷത്തിലൂടെ സഞ്ചരിച്ചു. ഭഗദത്തപുത്രൻ വജ്രദത്തൻ യുദ്ധത്തിനായിട്ട് വന്നു. ആ പാണ്ഡുതനയന്റെ ഹയത്തെ ബലമായി പിടിച്ച് നഗരത്തിലേക്ക് കൊണ്ടുപോയി. അത് കണ്ടപ്പോ ഗാന്ഡീവ മുലച്ച് യുദ്ധസജ്ജനായി. വജ്രദത്തൻ പുരിയിൽ ചെന്ന് ചട്ടയിട്ട് ആനപ്പുറത്ത് കയറി പോരാട്ടത്തിന് പുറപ്പെട്ടു.
രാജാവ് അർജുനെ യുദ്ധത്തിന് ക്ഷണിച്ചു. ആ ഗജത്തെ അനപ്പുറത്തിരിക്കുകയാണ് ഇവിടെ വജ്രദത്തൻ. ഗജത്തെ വജ്രദത്തൻ ക്രോധത്തോടെ ശ്വേതാശ്വനായ കിരീടിയായ അർജുന്റെ നേർക്ക് വായിച്ചു. ശത്രുഗജപ്പോരിൽ ശാസ്ത്രാനുസരണം പൊരുതുന്ന ആ ഗജശ്രേഷ്ഠനും ആയ ആന അർജുനെ തകർക്കാനായിട്ട് പാഞ്ഞു വരുന്നു. ധനഞ്ജയൻ നിലത്തു നിന്നുകൊണ്ടാണ് പൊരുതിയത്. വജ്രദത്തൻ ഊക്കോടെ ചെയ്ത ശരങ്ങളെ മുഴുവൻ ലക്ഷ്യത്തിനെത്തുന്നതിന് മുമ്പേ ഗാന്ഡീവ പ്രയോഗം കൊണ്ട് അർജുനൻ മുറിച്ച് താഴെ വീഴ്ത്തി എന്നാണ്. ഭഗദത്തപുത്രൻ തടയാനാവാതെ കഷ്ടപ്പെട്ടു. പൊൻകെട്ടുള്ള ശരങ്ങൾ ഭഗദത്തപുത്രന് നേർക്ക് പായിച്ചു അർജുനൻ. അർജുനന്റെ ശരങ്ങളേറ്റ് ആനപ്പുറത്ത് നിന്ന് താഴെ വീണു. ബോധം നഷ്ടപ്പെട്ടു. അതിനുശേഷം വീണ്ടും ആനപ്പുറത്ത് കയറി. എന്നിട്ടോ ആ കൊമ്പനാനയെ വിജയന്റെ നേർക്ക് അവിടുന്ന് ദാ അതിവേഗത്തിൽ പായിക്കുന്നു. ഇവിടെയോ ആ സമയത്ത് ദാ അർജുനൻ ആ ആനയ്ക്ക് നേരെയും അതിഗംഭീരമായിട്ടുള്ള അസ്ത്രം പ്രയോഗിച്ചു. അതേറ്റതോടുകൂടി ആ കുംഭീന്ദ്രൻ രക്തം ചാടി ദാ താഴെ വീഴുകയും ചെയ്തു. അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് അർജുനനും വജ്രദത്തനും തമ്മിൽ നടന്നത്. നാലാം ദിവസം വജ്രദത്തൻ പറഞ്ഞു, ഇന്ന് നിന്നെ ഞാൻ ജീവനോടെ വിട്ടയക്കില്ല. നിന്നെ കൊന്ന് എനിക്ക് എന്റെ പിതാവിന് തിലോദകം ചെയ്യണം. വൃദ്ധനായ ഭഗദത്തനെ നിഷ്പ്രയാസം നീ കൊന്നു. യോഗ്യനായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നീയ് എന്നോടുകൂടി എതിർത്ത് ജയിക്കുക. അപ്പൊ പറയാം നിനക്ക് വീരസ്യം ഉണ്ടോ എന്നുള്ളത്. വീര്യവാനാണെന്നുള്ളതിന് അത്തരത്തിൽ തെളിവ് നല്ലതാണ് വേണ്ടത്. വജ്രദത്തൻ വിട്ടയച്ച ആ ഗജോത്തമൻ ആകാശത്തിൽ ചുറ്റുന്നതുപോലെ പാണ്ഡവനിലേക്ക് പാഞ്ഞു കയറി. തുമ്പിക്കൈ തുമ്പുകൊണ്ട് ആ ജലശീകരം കൊണ്ട് ഗജോത്തമൻ അവനെ കുളിപ്പിച്ചു എന്നാണ്. കാറുപോലെ അലറി അർജുനനോട് ഏറ്റവും വജ്രദത്തനയച്ച ഗജേന്ദ്രൻ ദാ കൗരവ മഹാരഥനുമായി അടുത്തു. ശക്തനായ അർജുനൻ ഒരു കുലുക്കമുണ്ടായില്ല. ഒരു സംശയവുമില്ലാതെ അതിഗംഭീരമായിട്ട് പോരാടുന്നു. ശരജാലങ്ങളൊക്കെയും രാജാവ് തടുത്തു. അവസാനം എന്തായി? ഒരു മുള്ളം പന്നിയെ പോലെയായി ആനാണ്. ദേഹം മുഴുവൻ ശരങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. ശത്രുഘാതിയായ ശരം കൊണ്ട് ഫൽഗുനൻ വജ്രദത്തന്റെ ശരങ്ങളെ മുഴുവൻ തടുത്തു. പ്രാഗ്ജ്യോതിഷാധിപതിയായിരിക്കുന്ന രാജാവ് ഗജേന്ദ്രനെ അർജുനന്റെ നേരെ പറഞ്ഞു വെച്ചു. അവന്റെ വരവ് കണ്ടപ്പോ അഗ്നി തുല്യമായിരിക്കുന്ന നാരാജം എയ്തു. അത് ആ വജ്ര ആ ഗജത്തിന്റെ മേത്ത് വന്ന് പതിച്ചതും അത് ദാ നിലംപതിക്കുകയും ചെയ്തു. പാണ്ഡവർ നിലത്ത് നിൽക്കുന്ന രാജാവിനോട് ഭയപ്പെടണ്ട എന്ന് വിളിച്ചു പറഞ്ഞു. പുറപ്പെടുന്ന സമയത്ത് എന്റെ ഏട്ടൻ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞതുപോലെ ഞാൻ അങ്ങയെ ദ്രോഹിക്കില്ല. ഭയപ്പെടാതെ എഴുന്നേറ്റ് പൊക്കോളൂ. ചൈത്രമാസാരംഭത്തിൽ ധർമ്മരാജാവിന്റെ അശ്വമേധം നടക്കുമ്പോ അങ്ങും അവിടേക്ക് വരിക. അതാണ് ഞാൻ എന്താ ക്ഷണിക്കുന്നു. വജ്രദത്തൻ അർജുനനോട് ആ ക്ഷണം സ്വീകരിച്ച് അവിടുന്ന് തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ്. പിന്നെ മഹായുദ്ധത്തിൽ ചത്തുശേഷിച്ചവര്, അവരുടെ മക്കള്, ബന്ധുക്കള് ഇവരോടൊക്കെ അർജുനന് പൊരുതേണ്ടി വന്നു. അർജുനൻ വന്നതറിഞ്ഞപ്പോൾ രാജാക്കന്മാർ അദ്ദേഹത്തോട് പോരാടാൻ തയ്യാറായി. രാജ്യാതിർത്തിയിൽ വെച്ച് അവര് അശ്വത്തെ പിടികൂടി. അർജുനനോട് യാതൊരു ഭയവുമില്ലാതെ എതിർക്കാൻ തുടങ്ങി. അങ്ങനെ ആ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അർജുനൻ അതിന് വേണ്ട രീതിയിൽ കണക്ക് പറഞ്ഞും കൊണ്ട് അതിനെ പ്രതിവിധി. കാറ്റേറ്റ സൂര്യനെ പോലെ അർജുനൻ മുന്നിത്തിളങ്ങുന്നു. കൂട്ടിനുള്ള കിളിയെ പോലെ അർജുനൻ സൈന്യത്തിനിടയിൽ സഞ്ചരിക്കുന്നു. ശരജാലങ്ങളേറ്റൊഴുന്ന പാർത്ഥനെ കണ്ടപ്പോ ആകാശവും ഭൂമിയും കിടുങ്ങി എന്നാണ്. ഗംഭീരമായിട്ടുള്ള യുദ്ധം. ഗാന്ഡീവവും ഒക്കെ കയ്യുറയൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണോ എന്ന് തോന്നി. ശരജാലമേറ്റ് അർജുനൻ മോഹാലസ്യപ്പെട്ട് വീണു. സൈന്ധവന്മാരുടെ ശരജാലമേറ്റ് ക്ഷീണിച്ച പാർത്ഥനു വേണ്ടി അവിടെ ശാന്തിവിധി കർമ്മങ്ങൾ ഒക്കെ നടക്കുന്നു. ദേവർഷി, സപ്തർഷി, ബ്രഹ്മർഷി, പ്രവരന്മാര് ആ വിജയന് വിജയം ആശംസിച്ചു. ആ വീരൻ പിന്നീട് ഇതാ എഴുന്നേറ്റു. ദിവ്യമായ വില്ല് കൊലച്ചപ്പോ അതിന്റെ ശബ്ദം എത്രയോ അകലേക്ക് വരെ കേട്ടു എന്നാണ്. ഇന്ദ്രൻ മേഘമാലകളിൽ നിന്ന് വർഷം ചെരിയുന്നത് പോലെ ഇന്ദ്രപുത്രനായ അർജുനൻ തന്റെ ഗാന്ഡീവത്തിൽ നിന്ന് ശരവർഷം തീർത്തു എന്നാണ്.
അങ്ങനെ ആ അർജുനന്റെ അതിഭീകരമായ അട്ടഹാസുധ്വനി കേട്ട് സൈന്ധവന്മാര് പല ആളുകളും പേടിച്ച് ഓടിയൊളിച്ചു എന്നാണ്. സൈന്ധവ പടയിൽ തീക്കൊള്ളി പോലെ അദ്ദേഹം ഇന്ദ്രജാലം കാണിച്ചു, ബാണജാലം പൊഴിച്ചു. ശരമായാൽ കാർന്നിര പോലുള്ള പടയെ പിളർന്ന് ശരത്കാല സൂര്യനെ പോലെ ശോഭിക്കുകയാണ് അർജുനൻ. അങ്ങനെ പോരിന് തയ്യാറായി നിൽക്കുന്ന ഗാന്ഡീവധാരി ഹിമാലയപർവ്വതം പോലെ ആ വിടർന്ന് വിരിഞ്ഞു നിൽക്കുമ്പോൾ സൈന്ധവ യോദ്ധാക്കൾ പിന്മാറാൻ തയ്യാറായില്ല. പരാജയം ശത്രുപക്ഷത്തിന് തീർച്ചയാണെന്നറിഞ്ഞ പാണ്ഡവര് പറഞ്ഞു, നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ കഴിയാവുന്നതുപോലെ പൊരുതു, നിങ്ങളുടെ ഗർവ് ഞാൻ ഇല്ലാതെയാക്കും. ഗാന്ഡീവി ശരമെടുത്തു. എന്നിൽ ഏട്ടന്റെ വാക്കുകൾ അശരീരി പോലെ ഉള്ളിൽ തോന്നുന്നുണ്ടല്ലോ, അർജുനൻ ആലോചിച്ചു. ഏതായാലും കൊല്ലണ്ട എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് പറഞ്ഞു, അവരെ ഉപദേശിച്ചു. സൈന്ധവന്മാര് പക്ഷേ അദ്ദേഹത്തിന് ഉപദേശം കൈക്കൊണ്ടില്ല. അവര് ആ ഉപദേശത്തിന് വിപരീതമായിട്ട് ബാണങ്ങളെ കൊണ്ട് അർജുനനെ തോൽപ്പിക്കാനാണ് പുറപ്പെട്ടത്. ധനഞ്ജയൻ അത് മുഴുവൻ അറുത്തുവിട്ടു. അതിനുശേഷം ജയദ്രഥനെ വധിച്ച പകപോക്കാനാണ് അവർ മാരകായുധങ്ങൾ പ്രയോഗിച്ചത്. അതിനെയെല്ലാം ലാഘവത്തോടുകൂടി കിരീടി മുറിച്ചു തള്ളി. ഭയപ്പെട്ടോടിയ യോദ്ധാക്കൾ പിന്നീടും പൊരുതാൻ വേണ്ടി അടുത്തു വന്നു. അട്ടഹാസം മുഴക്കി അർജുനോട് പൊരുതി അദ്ദേഹത്തിന്റെ ശരങ്ങളേറ്റ് മോഹാലസ്യപ്പെട്ടു വീഴുകയും ചെയ്തു. വാഹന സൈന്യങ്ങളൊക്കെ പരിഭ്രമായി. അങ്ങനെ ആ സന്ദർഭത്തിൽ തന്റെ പേരക്കിടാവിനെ എടുത്ത് തേരിൽ കയറി ദുശ്ശള അർജുന്റെ സമീപത്തെത്തി. അർജുന് ആ സഹോദരിയുടെ കരച്ചില് ദുര്യോധനന്റെ സഹോദരിയാണ്, ജയദ്രഥന്റെ പത്നിയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹോദരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സഹോദരി ശാന്തമാവുക, നിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞോളൂ, ഞാനത് സാധിപ്പിക്കും. ദുശ്ശളയുടെ പേരക്കിടാവ് കൈപൊക്കി അർജുനെ അഭിവാദ്യം ചെയ്തു. അവന്റെ പിതാവ് ആരാണെന്ന് അർജുനൻ ചോദിച്ചു. ഇവന്റെ അച്ഛൻ പിതൃശോകം കൊണ്ട് ദുഃഖിതനായിരിക്കുകയാണ്. അശ്വാഗതനായ അങ്ങ് പോരിനെത്തിയിരിക്കണമെന്ന കേട്ട മാത്രയിൽ എന്റെ ഓമനപുത്രൻ നടുങ്ങി മരിച്ചു വീഴും. ഈ ഓമന പൈതലിനെയും കൊണ്ട് ഞാൻ അഭയം തേടിയിരിക്കുകയാണ്. ഇവനാണ് എനിക്ക് ആശ്രയം. ഇവന്റെ ജീവനെങ്കിലും രക്ഷിക്കണം, ഞാൻ യാചിക്കുന്നു. ധൃതരാഷ്ട്രരുടെ മകള് ദുശ്ശള ഉച്ചത്തിൽ നിലവിളിച്ചു. ധൃതരാഷ്ട്രരുടെ ഏകപുത്രിയാണ്. ദുശ്ശളയുടെ ദീനവിലാപനം അർജുനൻ കേട്ടു. ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. വീണ്ടും കരയാൻ തുടങ്ങി. അഭിമന്യുവിന് പരീക്ഷിത്ത എന്നതുപോലെ ഇവൻ ഞങ്ങൾക്കും പ്രിയപ്പെട്ടവനാണ്. ഇവിടെ മന്ദന്റെ സുതനായ ഇവനിൽ അങ്ങ് പ്രസാദിക്കണം എന്ന് പറയുന്നു. ദുശ്ശളയെ കണ്ടപ്പോ അർജുനൻ ഗാന്ധാരി ദേവിയെയും ധൃതരാഷ്ട്രരെയും ഓർമ്മിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്ഷത്രധർമ്മത്തെ ഗ്രഹിച്ചും കൊണ്ട് പറഞ്ഞു, ക്ഷത്രധർമ്മം കഷ്ടമാണ് സഹോദരി. എത്ര ധർമ്മമാണ്, ക്ഷുദ്രനും മാനിയുമായ ദുര്യോധനന്റെ രാജ്യക്കൊതി കൊണ്ട് ഞാൻ ബന്ധുജനങ്ങളെയൊക്കെ കൊന്നൊടുക്കേണ്ടി വന്നു. ദുശ്ശളയെ മാറോട് ചേർത്ത് പിടിച്ചു. തന്റെ ഗൃഹ അവളെ അവളുടെ ഗൃഹത്തിലേക്ക് തന്നെ പറഞ്ഞയച്ചു. യോദ്ധാക്കളെല്ലാം യുദ്ധത്തിൽ നിന്ന് പിന്മാറി. അവൾ തിരിച്ചുപോയി. ധനഞ്ജയൻ ഈ ആകാശത്തെ പിന്തുടർന്നു. അവിടെ ആ പാർത്ഥൻ കുതിരകളുടെ ഇഷ്ടപ്രകാരം ദേശാടനം നടത്തി. ചെയ്ത കർമ്മങ്ങളൊക്കെ പുഷ്ടിപ്പെട്ടു. ക്രമാനുഗതിയായ അശ്വം പാണ്ഡവരോടുകൂടി മണിപ്പൂര് രാജാവിന്റെ ദേശത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ മഹാഭാരത കഥാകഥനം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അർജുന ബഭ്രുവാഹന യുദ്ധത്തോടു കൂടിയിട്ട് നമുക്ക് നാളെ ഈ കഥാകഥനം ആരംഭിക്കാം. അതിന് ഭഗവാൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി.